നമസ്കാരം. സ്ട്രെസ് എന്നത് നമ്മളിൽ ഭൂരിഭാഗം പേരും ദിവസവും കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. ഏത് ചെറിയ കാര്യങ്ങളിലും സമ്മർദ്ദം ചെലുത്തുന്നത് പലരുടെയും ശീലമാണ്. എന്നാൽ നിങ്ങളുടെ സ്ട്രെസ് ലെവലുകൾ അതിരുകടന്നാൽ നിങ്ങളുടെ ആരോഗ്യവും അപകടത്തിലാകുമെന്ന് തിരിച്ചറിയുക. ശരിയാണ്, നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കൂടി സ്ട്രെസ് ലക്ഷണങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. സമ്മർദ്ദ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിങ്ങളുടെ പെരുമാറ്റത്തെയും ബാധിക്കും. സാധാരണ സ്ട്രെസ് ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത് അവ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. അനിയന്ത്രിതമായുള്ള സമ്മർദ്ദം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പൊണ്ണത്തടി, പ്രമേഹം തുടങ്ങിയ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. സ്ട്രെസ് കാരണം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ ലിസ്റ്റ് ഇതാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും സ്ട്രെസ് കാരണമാകുമെന്ന് ഗവേഷകർ പറയുന്നു. സമ്മർദ്ദം നേരിട്ട് ഹൃദയമിടിപ്പും രക്തപ്രവാഹവും വർദ്ധിപ്പിക്കുകയും കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡുകൾ എന്നിവ രക്തപ്രവാഹത്തിലേക്ക് വിടുന്നതിന് കാരണമാകുകയും ചെയ്യും. സമ്മർദ്ദം ആസ്മയെ വഷളാക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ വിട്ടുമാറാത്ത സമ്മർദ്ദം അവരുടെ കുട്ടികളിൽ ആസ്മ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ചില തെളിവുകൾ സൂചിപ്പിക്കുന്നു. അന്തരീക്ഷ മലിനീകരണത്തിന് വിധേയരായ ഇല്ലെങ്കിൽ ഗർഭകാലത്ത് അമ്മമാർ പുകവലിച്ചാൽ ഗർഭസ്ഥ ശിശുവിന് ആസ്മ വരാനുള്ള സാധ്യത കൂടുതലാണ്. വയറിലെ അധിക കൊഴുപ്പ് കാലുകളിലോ ഇടുപ്പുകളിലോ ഉള്ള കൊഴുപ്പിനേക്കാൾ വലിയ ആരോഗ്യ അപകടങ്ങൾ ഉണ്ടാക്കുന്നു. നിർഭാഗ്യവശാൽ ഉയർന്ന സമ്മർദ്ദമുള്ള ആളുകളിൽ വയറിൽ അധിക കൊഴുപ്പ് വരാൻ കാരണമാകുന്നു. വിട്ടുമാറാത്ത സമ്മർദ്ദം എന്നത് വിഷാദത്തിന്റെയും ഉത്കണ്ഠയുടെയും അനന്തരഫലമാണെന്നതിൽ അതിശയിക്കാനില്ല. അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമുള്ള ആളുകൾക്ക് വിഷാദ രോഗം വരാനുള്ള സാധ്യത 80% കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്ട്രെസ് നിങ്ങളിൽ അൽഷിമേഴ്സ് രോഗത്തെ വഷളാക്കുമെന്നും മസ്തിഷ്ക ക്ഷതങ്ങൾ വേഗത്തിൽ രൂപപ്പെടാൻ ഇടയാക്കുമെന്നും പഠനം പറയുന്നു. അതിനാൽ അൽഷിമേഴ്സിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുക. സമ്മർദ്ദം രണ്ട് തരത്തിൽ പ്രമേഹത്തെ വഷളാക്കും. ഒന്നാമതായി, അനാരോഗ്യകരമായ ഭക്ഷണവും അമിതമായ മദ്യപാനവും പോലുള്ള മോശം ശീലങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. രണ്ടാമതായി, സമ്മർദ്ദം ടൈപ്പ് 2 പ്രമേഹമുള്ള ആളുകളുടെ ഗ്ലൂക്കോസിന്റെ അളവ് നേരിട്ട് ഉയർത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സമ്മർദ്ദം അൾസറിന് കാരണമാകില്ലെങ്കിലും അത് വരാനുള്ള സാധ്യത ഉയർത്തുന്നതാണ്. വിട്ടുമാറാത്ത നെഞ്ചിരിച്ചിൽ പോലുള്ള മറ്റു പല ദഹന സംബന്ധമായ അവസ്ഥകളിലും സമ്മർദ്ദം ഒരു സാധാരണ ഘടകമാണ്. ഉറക്കപ്രശ്നങ്ങൾ, തലവേദന, നെഞ്ചുവേദന, ക്ഷീണം എന്നിവയും സ്ട്രെസ് അധികമായാൽ വരാവുന്ന അവസ്ഥകളാണ്. ഉത്കണ്ഠ, ശ്രദ്ധക്കുറവ്, പ്രചോദനത്തിന്റെ അഭാവം, അമിതമായ ദേഷ്യം, സങ്കടം, ഡിപ്രഷൻ എന്നിവ സ്ട്രെസ് കാരണം നിങ്ങളുടെ മനോനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. നിങ്ങൾക്ക് സ്ട്രെസ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുക. ഇനി പറയുന്നതുപോലുള്ള സ്ട്രെസ് മാനേജ്മെന്റ് തന്ത്രങ്ങൾ ശീലിക്കുക. 1. പതിവായ വ്യായാമം. 2. ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം, ധ്യാനം, യോഗ, തായ് ചികിത്സ അല്ലെങ്കിൽ മസാജ് പോലുള്ള വിശ്രമ വിദ്യകൾ പരിശീലിക്കുക. 3. നർമ്മബോധം നിലനിർത്തുക. 4. കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും സമയം ചെലവഴിക്കുക. 5. പുസ്തകം വായിക്കുകയോ സംഗീതം കേൾക്കുകയോ പോലുള്ള ഹോബികൾക്കായി സമയം നീക്കിവെക്കുക. 6. നിങ്ങളുടെ സമ്മർദ്ദം നിയന്ത്രിക്കാൻ സജീവമായ വഴികൾ കണ്ടെത്തുക. അതായത് TV കാണൽ, ഇന്റർനെറ്റ് സർഫിംഗ് അല്ലെങ്കിൽ വീഡിയോ ഗെയിമുകൾ കളിക്കുന്നത് പോലെയുള്ള സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള വഴികൾ നിങ്ങൾ ശീലിക്കുക. 7. ധാരാളം ഉറങ്ങുകയും ആരോഗ്യകരമായ സമീകൃത ആഹാരം കഴിക്കുകയും ചെയ്യുക. 8. പുകയില, അമിതമായ കഫീൻ, മദ്യം, നിയമവിരുദ്ധ വസ്തുക്കളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കുക. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.